നമ്മുടെ കൈവശന ഉന്നയിച്ച ചോദ്യം തന്നെ, എങ്ങനെ ചാവറയച്ഛൻ ഈ ചാവറയച്ഛൻ ആയി? ഞാൻ അതിനും കൂട്ടുപിടിക്കുന്നത് മറ്റൊന്നുമല്ല, ചാവറയച്ഛൻ്റെ തന്നെ രേഖകളെയാണ്. ചാവറയച്ഛൻ്റെ തന്നെ രേഖകൾ, ചാവറയച്ഛൻ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഒരു ജീവചരിത്രം, കേരള മലയാള ഭാഷയുടെ ജീവചരിത്ര ചരിത്രത്തിലെ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്ന ചരിത്രം, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിൽ കർവലീത നിഷ്പാതുക മൂന്നാം സഭയുടെ അടിസ്ഥാനക്കാരനിൽ ഒന്നാമനായ പള്ളിപ്പുറത്തു പള്ളി ഇടവകക്കാരൻ പാലക്കലിൽ ബഹുമാനപ്പെട്ട തോമാ മൽപ്പാനച്ഛന്റെ ചരിത്രം അടിവരയിടണം. മലയാളത്തിൽ കർവലീത നിഷ്പാതുക മൂന്നാം സഭയുടെ അടിസ്ഥാനക്കാരിൽ അടിസ്ഥാനക്കാരിൽ ഒന്നാമനായ പള്ളിപ്പുറത്തു പള്ളി ഇടവകക്കാരൻ പാലക്കലിൽ ബഹുമാനപ്പെട്ട തോമാ മൽപ്പാനച്ഛന്റെ ചരിത്രം ആദ്യവാചകം. ബഹുമാനപ്പെട്ട തോമാച്ചന്റെ ജന്മഭവനം തെക്കൻ പള്ളിപ്പുറം എന്ന ദിക്കിൽ, നമ്മുടെ ഈ നാട് തെക്കൻ പള്ളിപ്പുറം എന്ന ദിക്കിൽ, പള്ളിയുടെ കിഴക്കോട്ടുള്ള അങ്ങാടിയിൽ വടക്കേ ഭാഗത്തിൽ പാലക്കൽ എന്ന തറവാടാകുന്നു. ഈ ലേഖത്തിന്റെ മുത്തപ്പൻ ജീവഗീസ് പട്ടക്കാരനും ഇളയപ്പൻ മാത്തു കത്തനാരും അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. ഇവരിൽ മാത്തു കത്തനാരച്ചന്റെ ജ്യേഷ്ഠനാണ് ഈ ലേഖത്തിന്റെ പിതാവ്. ഇന്നത്തെ സിഎംഐ സഭ കർവലീത നിഷ്പാതുക മൂന്നാം സഭയുടെ അടിസ്ഥാനക്കാരനിൽ ഒന്നാമനാണെന്ന് ചാവറയച്ഛൻ തന്നെ എഴുതി വച്ചിരിക്കുന്ന തോമാ മൽപ്പാൻ അച്ഛൻ, പാലക്കൽ തോമാ മൽപ്പാൻ അച്ഛൻ, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ചാവറയച്ഛൻ എഴുതി തന്നെയിരിക്കുന്നത്. അതിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയെ കുറിച്ച്. ഈ ലേഖം എന്ന് പറഞ്ഞാൽ മൽപ്പാനച്ഛൻ കുർബാന ചൊല്ലിയപ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങൾ പഠിപ്പാൻ ചെന്നപ്പോഴും ദിവസവും ഒരു നേരം ഭക്ഷണം, അത് ഉച്ചയ്ക്ക് മാത്രം ചോറുണ്ണും, വൈകിട്ട് കുറെ കഞ്ഞി കുടിക്കും, കാലത്ത് ഒന്നുമില്ല. ഇങ്ങനെ ഏറിയ കാലം ജീവിച്ചിരുന്നു. അനന്തരം ഒരു കഠിന ജ്വരം വന്നപ്പോൾ ഉത്തരനാടിയിൽ ട്യൂബ് വൈദ്യൻ കർശനമായി പ്രമാണിച്ചതിനാൽ അന്ന് മുതൽ കാലത്ത് കഞ്ഞി കുടിച്ചു തുടങ്ങി. എന്നാൽ വരാപ്പുഴ സെക്രട്ടറി താമസിച്ചിരുന്ന കാലത്തും ഈ ക്രമം അവിടെയും അനുസരിച്ചിരുന്നു. ഇനി ഒരു കാര്യമുണ്ട്, ഈ ലേഖത്തിന്റെ ഉച്ച ഭക്ഷണത്തിന് എല്ലായ്പ്പോഴും ഒരു കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർശനമായ ലളിതജീവിതം, കർശനമായ ദാരിദ്ര്യ ജീവിതം, ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്, സംശയമൊന്നും വേണ്ട. സുവിശേഷത്തിൽ ഈശോ പറയുന്ന, യേശു പറയുന്ന അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. ജർമ്മനിയിലെ ഒരു മെത്രാൻ ഫ്രാൻസ് പീറ്റർ, ഇപ്പോൾ 54 വയസ്സ്, മെത്രാനായിട്ട് 10 വർഷമായി, 44 വയസ്സിൽ മെത്രാനായതാണ്. 44 വയസ്സിൽ കത്തോലിക്ക സഭയിൽ മെത്രാനാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അസാധാരണമായ പുണ്യങ്ങൾ, അസാധാരണമായ സുഹൃത്തുക്കൾ, അസാധാരണമായ കഴിവുകൾ ഉണ്ടാകുകയേ 44 മെത്രാനാകാൻ പറ്റുള്ളൂ. എന്താ തെളിവ്? തെളിവെന്ന, 54 നിൽക്കുന്ന ഞാനും അത് കഴിഞ്ഞു നിൽക്കുന്ന നമ്മുടെ അച്ഛന്മാരോട് ഇവിടെ ഇരിക്കുന്നു. അതിനില്ല അസാധാരണമായ കഴിവുകളോ? അങ്ങനെ 44 മെത്രാനായി 10 വർഷം കഴിഞ്ഞ 54 കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് തോന്നി അരമന ഒന്ന് നവീകരിക്കണം. നവീകരിച്ചു. 3.1 മില്യൺ യൂറോ, 300 കോടിയോളം രൂപ ചെലവാക്കി അരമന നവീകരിച്ചു. അമേരിക്കൻ ജർമ്മൻ ചാൻസലർ മെർക്കൽ പോലും കെട്ടി. അവിടുത്തെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ വിളിച്ചു പറഞ്ഞു, ഡോ ഇത് ശരിയാണോ? ഒരു ആത്മശോധന വേണ്ടേ? ഒരു പ്രശ്നമില്ല, എല്ലാം നിയമപരമായിട്ടാണ് ചെയ്തത്. ഇവര് പറഞ്ഞപ്പോ ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് വരാൻ പറഞ്ഞു. റോമിലേക്ക് എന്നെ വിളിച്ചു വരുത്തി, വിളിച്ചു വരുത്തിട്ട് മുറിയും താമസവും കൂടെ തിരുത്തി. ഒന്നാം ദിവസം കണ്ടില്ല, രണ്ടാം ദിവസം കണ്ടില്ല, മൂന്നാം ദിവസം കണ്ടില്ല, അങ്ങനെ 7 ദിവസങ്ങൾ വെറുതെ ഇരിക്കും. വഴിയെ പോകുന്ന ഒരു വലിയ മെച്ചിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണുന്ന പാർട്ടിയാണ് ഫ്രാൻസിസ് പാപ്പ. ഇവിടുത്തെ മെത്രാനെ വിളിച്ചു വരുത്തിയിട്ട് 7 ദിവസം ഇരുത്തി, കണ്ടില്ല, 8 ദിവസം കണ്ടു. കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്ര റിപ്പോർട്ടേഴ്സ് ഓടിക്കൂടി ചോദിച്ചു, എന്ത് പറഞ്ഞു? പറഞ്ഞു, പിതാവ് എല്ലാം ശ്രദ്ധയോടെ കേട്ടെന്ന് പറഞ്ഞു. തിരിച്ച് ജർമ്മനിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സസ്പെൻഷനോട്, 3 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്മിസൽ,
കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ്. ലക്ഷ്മി ഈസ് സെയിൻ, ആഡംബരം ക്രിസ്തു ശിഷ്യന് പാപമാണ്. ആഡംബരം ക്രിസ്തു ശിഷ്യന് പാപമാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മെത്രാപ്പൊലീത്തമാരും കർദ്ദിനാളന്മാരും മെത്രാന്മാരും താഴേക്കുള്ള അച്ഛന്മാരും ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട പാഠം. ആഡംബരം ക്രിസ്തു ശിഷ്യന് പാപമാണ്. നമ്മൾ മുമ്പേ വായിച്ചു കേട്ട പാലക്കാരൻ തോമാ മൽപ്പാൻ അച്ഛന്റെ ജീവിത ചര്യ. ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചോറ്, വൈകുന്നേരം അല്പം കഞ്ഞി, ഈ ചോറിന് ഒരു കൂട്ടം കറി മാത്രം. കർശനമായ ലാളിത്യം. എങ്ങനെ ചാവറയച്ഛൻ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള കർശന ലാളിത്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഉടമയായ ഒരു ഗുരുവിന്റെ കീഴിലാണ് 12 വർഷക്കാലം രവിരാജിയിൽ ഇവിടെ പരിശീലനം. ചാവറയച്ഛനെ ചാവറയച്ഛനാക്കി തീർത്തതിന്റെ മുഖ്യ കാരണക്കാരൻ. എന്റെ അറിവ് വെച്ചും പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒന്നേ ഉള്ളൂ, അത് ഇത് ഞാൻ പറയുമ്പോൾ വിളിച്ചിരിക്കുന്ന ശ്രോതാക്കളുടെ തെറ്റിദ്ധരിക്കുന്നത് പാലക്കെ കുടുംബക്കാരെ എനിക്ക് കാശൊന്നും തന്നിട്ടില്ല. ഇനി തന്നാലോട്ട് പേടിക്കാനും ഉദ്ദേശിച്ചിരിക്കാം. അവര് കാശ് കൊടുത്ത് പറയുന്ന, അപ്പൊ ഈ പറയുന്ന ലാളിത്യ ജീവിതം, ദാരിദ്ര്യ ജീവിതം, എളിയ ജീവിതം. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും, അതായത് ഇവിടെ അന്ന് ഭൗതികമായ ഈ ഉദ്ധാരണത്തിന് വേണ്ടി മഹാനച്ഛൻ പാലക്കലച്ഛൻ കൊടുത്ത പ്രാധാന്യം, സുറിയാനി എഴുതുന്നത് ഞാനല്ല, ചാവറയച്ഛൻ അതുകൊണ്ട് ഓർമ്മ പറ്റും. എഴുതുന്നത് മുഴുവൻ ചാവറയച്ഛനാണ്. ചാവറയച്ഛൻ എഴുതുന്നു, സുറിയാനി ഭാഷയിൽ ശാസ്ത്ര പുസ്തകങ്ങളും തയോളജിയോ മോഡൽ അല്ലെങ്കിൽ ധാർമ്മിക ശാസ്ത്രം ഇങ്ങനെയുള്ള പട്ടക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഇല്ലായിരിക്കാൻ, പട്ടക്കാരുടെ അറിവില്ലായ്മെന്ന വിധമുണ്ടാകുന്ന നാശങ്ങളെ കാണുകയാൽ മൽപ്പാനച്ഛൻ ഏറ്റവും സങ്കടപ്പെട്ട് വളരെ അന്വേഷിച്ചതിൽ പാണ്ഡി രാജ്യങ്ങളിൽ പൗരസ്ത്യക്കാരുടെ ചില പുസ്തകങ്ങൾ തമിഴ് ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടു. ആ പുസ്തകങ്ങൾ വരുത്തി അപ്രകാരം തന്നെ ഇവിടങ്ങളിലും ചില മിഷണറിമാർ ഉണ്ടാക്കപ്പെട്ട മലയാള പുസ്തകങ്ങളും വരുത്തി ഇവയെല്ലാം ഞങ്ങൾക്ക് വായിപ്പാനും തന്നു. പുസ്തകങ്ങൾ അറിവിന്റെ അറിവിന്റെ ആരംഭമായിട്ട് നിൽക്കുന്ന പുസ്തകങ്ങൾ. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക, അതായത് ഇദ്ദേഹം ഈ പറയുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ചാവറയച്ഛൻ എഴുതുന്ന ഒരു കാര്യം കൂടി, പല ഗ്രന്ഥങ്ങളും തന്റെ വിദ്യാർത്ഥികളെ കൊണ്ട് അദ്ദേഹം പകർത്തി എഴുതി സൂക്ഷിച്ചു. ചാവറയച്ഛൻ നാളാകത്തിൽ എഴുതുന്നു, ഇതുകൂടാതെ പള്ളിപ്പുറത്ത് പതിയാമൂലയിൽ തരീദ് എന്ന ബുദ്ധിയുള്ള പയ്യനെ നിർത്തി എഴുതാൻ പഠിപ്പിച്ചു. പതിയാമൂലക്കാരൻ എനിക്ക് കാശ് തന്നിട്ടില്ല. പള്ളിപ്പുറത്ത് പതിയാമൂലയിൽ തരീദ് എന്ന ബുദ്ധിയുള്ള പയ്യനെ നിർത്തി എഴുതാൻ പഠിപ്പിച്ചു. അവനെ കൊണ്ടും പല പുസ്തകങ്ങൾ ഉണ്ടാക്കി. അൽപാനച്ഛന്റെ കാര്യങ്ങളിലേക്ക് പോയാൽ ഇനിയും അനേകമുണ്ട്. ഈ പറയുന്ന ചാവറയച്ഛന്റെ സഭാനവീകരണത്തിന്റെ ആരംഭങ്ങൾക്കെല്ലാം കാരണക്കാരൻ മൽപ്പാനച്ഛനാണ്. ഇവിടെ നമ്മളിവിടെ ഇന്നത്തെ വെളുത്തവ എന്നെ വെളുത്താൽ ഇപ്പൊ കളർ മാറി. ഞാന് നടേശന്റെ നാട്ടിലെ ലൗകിക്കലായി കളർ മാറി. ഇന്ന് അച്ഛന്മാര് നമ്മൾ പള്ളിയിൽ വെള്ളപോവ ഇടുന്നു, അതിന് കാരണക്കാരൻ പാലക്കെ തോമാ മൽപ്പാനച്ഛനാണ്. അതുവരെ കളത്തിൽ തോന്നിയിരുന്നത് മാറ്റി കൃത്യമായ ലോപം വേണമെന്നും അത് വെള്ളയാക്കണം. നമ്മുടെ ദർശന സമൂഹം തുടങ്ങിയത് പാലക്കല് തോമാ മൽപ്പാനച്ഛനാണ്. പിന്നീട് ഇതെല്ലാം ശക്തിപ്പെടുത്തിയത് ചാവറയച്ഛൻ ആയിരുന്നു എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുക. കാരണം ഇനിയും പ്രസംഗിക്കുക എന്റെ മുഖ്യ പ്രഭാഷണമാണെന്നൊക്കെ എഴുതി വെച്ചാലും മുഖ്യൻ മരി നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ക്ഷീണം ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെ ഞാൻ ഒതുക്കുകയും ചാമരയച്ഛൻ ഈ കേരള ക്രൈസ്തവ കത്തോലിക്ക സഭയ്ക്ക് നേടിയ നേരിട്ടുന്ന സംഭാവനകൾ പോരാ, കേരള സമൂഹത്തിന് ഉണ്ടാക്കിയ സംഭാവനകൾ അല്ല മതി. ഇവിടുത്തെ സീറോ മലബാർ സഭ ഇന്ന് ഇങ്ങനെയായിരിക്കുന്നതിന്റെ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ആരോപിച്ച് ചുരുക്കാമെങ്കിൽ അത് ചാമരയച്ഛനാണ്.
ജാഗ്രതയായി സൂക്ഷിക്കുക. കുടുംബങ്ങളിൽ പുലർത്താൻ ഒന്നാമത്തെ കാര്യമായിട്ട് ജാഗ്രതാവ് പറയുന്ന സ്നേഹം, രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്ന അധികരോട് ചെറിയവരോട് ദരിദ്രരോടുള്ള കരുണയും. ക്രൈസ്തവ ജീവിതത്തിന് ക്രിസ്തു ശിക്ഷത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ. റോമിൽ ഒരുമിച്ചുകൂടി അച്ഛന്മാരെ, റോമിലെ അച്ഛന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പറഞ്ഞ, മക്കളെ കരുണ ഉള്ളവരായിരിക്കണം. നമ്മളിപ്പം തുടങ്ങിയത് കാരുണ്യ നിധിയാണ്. മക്കളെ കരുണ ഉള്ളവരായിരിക്കണം. എന്നിട്ട് ബാബ പറഞ്ഞു, ഞാൻ പണ്ട് അർജന്റീനയിലെ ബോണോസ് ഐറസിലായിരിക്കുമ്പോൾ അവിടെ ഒരു കുമ്പസാരക്കാരൻ അച്ഛനുണ്ടായി. ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ഞങ്ങളുടെ രൂപതയിൽ അദ്ദേഹത്തിന്റെ അടുത്താണ് കുമ്പസാരിച്ചിരുന്നത്. ഞാനും അദ്ദേഹത്തിന്റെ അടുത്താണ് കുമ്പസാരിച്ചിരുന്നത്. എന്തിന്? ജോൺ ബോട്ടണ്ടാമൻ മാത്രം അർജന്റീനയിൽ വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിച്ചു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ കുമ്പസാരക്കാരൻ അദ്ദേഹം മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അടക്കിന് പോയി. അടക്കിന് പോയി ഞാൻ മഞ്ചത്തിന്റെ അടുത്ത് നിന്നപ്പോ എനിക്ക് ആകെ സങ്കടം വന്നു. കാരണം മഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അവിടെ ഒരൊറ്റ പൂ പോലും വെച്ചിട്ടില്ല. ഇത്രയും കാലം കർത്താവിന്റെ കാരുണ്യം പകർത്തു കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ മരണം മൂലം കടന്നു പോകുമ്പോൾ ഒരു പൂ പോലും ആരും വെച്ചിട്ടില്ലല്ലോ. ഞാൻ പിന്നെ പുറത്തേക്ക് പോയി ഒരു കെട്ട് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നു. കെട്ടതിച്ച് ഞാൻ പൂ ഇങ്ങനെ മഞ്ചത്തിൽ വെച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എന്റെ കണ്ണ അദ്ദേഹത്തിന്റെ കയ്യിൽ മുടക്കി. കയ്യിൽ ഒരു കൊന്ത. എനിക്ക് ഓർമ്മ വന്നു, അദ്ദേഹം ഉപസാരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കൊന്ത. കൊന്തയുടെ ഒരറ്റത്ത് അദ്ദേഹം പിടിക്കും, മറ്റേ അറ്റത്ത് ഉപസാരിക്കുന്ന ആളെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടാണ് കർത്താവിന്റെ കാരുണ്യത്തിന്റെ കുതാശ അദ്ദേഹം പകർത്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പ പറഞ്ഞു, എന്നിലെ കള്ളൻ അറിയാതെ പുറത്തു ചാടി. ആരും കാണാതെ ഞാൻ ആ കൊന്തയുടെ കുരിശ് അടിച്ചു മാറ്റി. എന്നിട്ട് പുള്ളി പോകരുതെന്നും ചെറിയൊരു വേഷം. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ആ കുരിശ്. അടിച്ചു മാറ്റുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, അച്ഛോ അച്ഛന്റെ കാരുണ്യത്തിന്റെ ഒരംശം എനിക്ക് തരണേ. അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സ് കരിശുദ്ധമാവുകയും കോപവും പകയും എന്നിലേക്ക് നിറയുകയും ചെയ്യുമ്പോൾ അറിയാതെ എന്റെ കൈ എന്റെ പോക്കറ്റിലേക്ക് നീങ്ങും. കുരിശൻ പിടിക്കും. അങ്ങയുടെ കാരുണ്യത്തിന്റെ ഒരംശം എനിക്ക്